മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ പദയാത്ര സെപ്റ്റംബർ മാസം 27, 28, 29 തീയതികളിൽ മലപ്പുറം ജില്ലയിൽ പര്യടനം നടത്തും. സെപ്റ്റംബർ 27 രാവിലെ 6:30 മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തിയായ പുലാമന്തോൾ പാലം വഴി ജാഥ ജില്ലയിലേക്ക് പ്രവേശിക്കുമെന്ന് DCC ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 27 പുലാമന്തോളിൽ നിന്നാരംഭിക്കുന്ന ജാഥ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി പെരിന്തൽമണ്ണ പൂപ്പലത്ത് ഉച്ചഭക്ഷണത്തിനും വിശ്രമത്തിനുമായി പിരിയും. ഉച്ചയ്ക്ക് ശേഷം പൂപ്പലത്ത് നിന്നാരംഭിക്കുന്ന യാത്ര വൈകിട്ട് 7 മണിയോടുകൂടി പാണ്ടിക്കാട് സമാപിക്കും. 28 രാവിലെ 6:30 പാണ്ടിക്കാട് നിന്നും ആരംഭിക്കുന്ന പദയാത്ര 8 മണിയോടുകൂടി രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട് പാർലമെന്റ് അതിർത്തി കാക്കാത്തോട് പാലം വഴി പ്രവേശിക്കും. അവിടെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ പദയാത്രയ്ക്ക് പ്രത്യേകമായ സ്വീകരണമൊരുക്കിയിട്ടുണ്ട്. ശേഷം 12 മണിയോടുകൂടി ജാഥ വണ്ടൂരിലേക്ക് എത്തി ഉച്ചഭക്ഷണത്തിനും വിശ്രമത്തിനുമായി പിരിയും. ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് വണ്ടൂർ നടുവത്ത് നിന്നും ആരംഭിക്കുന്ന പദയാത്ര വൈകിട്ട് 7 മണിയോടുകൂടി നിലമ്പൂർ ചന്തക്കുന്നിൽ ബഹുജന റാലിയോടുകൂടിയാണ് സമാപിക്കുന്നത്. 19 ദിവസം നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ ഭാരത് ജോഡോ പദയാത്രയിൽ ഏക പൊതുസമ്മേളനം നിലമ്പൂരിൽ വെച്ചാണ് നടക്കുന്നത്. കേരളത്തിലെ പര്യടനത്തിന്റെ സമാപന യോഗം കൂടിയായ ആ പൊതുസമ്മേളനത്തിൽ കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതാക്കൾ സംബന്ധിക്കുന്നതാണ്. 29 രാവിലെ ചുങ്കത്ര മുട്ടിക്കടവിൽ നിന്നാരംഭിക്കുന്ന പദയാത്ര 11 മണിയോടെ വഴിക്കടവിൽ സമാപിക്കുന്നതോടുകൂടി കേരളത്തിലെ ഭാരത് ജോഡോ പദയാത്ര പൂർത്തിയാവുകയാണ്. ഉച്ചയ്ക്ക് ശേഷം നാടുകാണിയിൽ നിന്നാണ് പദയാത്ര പുനരാരംഭിക്കുന്നത്. 28 തീയതി രാവിലെ 6:30 പാണ്ടിക്കാട് നിന്ന് പദയാത്ര പുനരാരംഭിക്കുകയാണ്. 6:30 ആരംഭിക്കുന്ന പദയാത്ര 8 മണിയോടുകൂടി രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് മണ്ഡലമായ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുക. കാക്കത്തോട് പാലം വഴി അവിടെ രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകമായ വിപുലമായ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം 12 മണിയോടുകൂടി വണ്ടൂർ ടൗണിലെത്തി ഉച്ചഭക്ഷണത്തിനും വിശ്രമത്തിനുമായി അന്ന് ജാഥ പിരിയും. 4 മണിക്ക് വണ്ടൂർ നടുവത്ത് നിന്ന് ആരംഭിച്ച് 28 തീയതി 7 മണിയോടുകൂടി നിലമ്പൂർ ചന്തക്കുന്ന് സമാപിക്കുന്ന രീതിയിലാണ്, 28 തീയതി ചന്തക്കുന്ന് 7 മണിയോട് സമാപിക്കുന്ന രീതിയിലാണ് അന്നത്തെ ദിവസം ക്രമീകരിച്ചിരിക്കുന്നത്. 28 തീയതി ഈ ജാഥയുടെ സംസ്ഥാനത്തിന്റെ തന്നെ സമാപന ഉദ്യോഗമാണ് ചന്തക്കുന്ന് വെച്ച് നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ AP അനിൽകുമാർ MLA, KPCC സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത്, DCC പ്രസിഡന്റ് VS ജോയി, വീക്ഷണ മുഹമ്മദ്, E മുഹമ്മദ് കുഞ്ഞി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.